സാറ് കേൾക്കോ, അതൊക്കെ പിന്നെ പറയാം. കുഞ്ഞ് യാത്ര ചെയ്ത് ക്ഷീണിച്ചു വന്നിരിക്കുകയാണ്.
മരിച്ചുപോകുന്നുള്ള പേടി കൊണ്ടല്ല നിനക്ക് ടെലിഗ്രാം ചെയ്തത്. ഇനി ഒന്ന് കാണാൻ ഇത്തിരി സംസാരിക്കാൻ തന്നെ നിന്നോട് വരാൻ പറഞ്ഞു. മനസമാധാനവും സന്തോഷവും അതൊക്കെയാ എന്റെ രോഗത്തിലുള്ള മരുന്ന്. മോളെ, നീ ഇങ്ങനെ ബോംബെയിലും ഞാൻ നാട്ടിലുമായിട്ട് കഴിഞ്ഞു, എനിക്ക് എന്താ ഒരു സമാധാനം? കുറച്ചു കാലം കൂടെ അവിടെ നിൽക്കാതെ വയ്യേച്ചാ. അതാ എനിക്ക് മനസ്സിലാകാത്തത്. സുകുമാരൻ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞിട്ട് അവൻ വിചാരിച്ചിട്ട് നടക്കാതെ പോയ കാര്യം നീ വിചാരിച്ച നടക്കും? അതെന്റെ ഒരു വാശിയാണ് അച്ഛാ. സുഹുവേട്ടിനെ കൊന്നവരോടുള്ള റിവഞ്ച് അല്ല. സുഹുവേട്ടിനെ പൂർത്തിയാക്കാൻ കഴിയാതെ പോയ ജോലി എനിക്ക് തീർക്കണമെന്നൊരു വാശി. എന്നെ കുറിച്ച് നീ ഓർക്കണ്ട, പക്ഷേ 4-5 വയസ്സായ ഒരു പെൺകുഞ്ഞിന്റെ അമ്മയാണ് നീ. നിനക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഈ കുഞ്ഞിന് പിന്നെ ആരുണ്ട് പോലെ? അയ്യോ, അഞ്ചുപോൾ ആശുപത്രി പോയി അതെങ്ങനെ നോക്കുന്നത്? നമുക്ക് കഥ കേട്ടുണ്ടായോ ശ്രീകുമാരങ്ങളുടെ പുതിയ ഡിപ്യൂട്ടി കഥ? ഏതാ ഇപ്പൊ ശ്രീയേട്ടന്റെ പെർമനന്റ് ജോലി? ഗുണത്തപ്പണിയോ അതോ കുറ്റാന്വേഷണോ? ഒന്നും പറയണ്ട എന്റെ കുഞ്ഞെ, അങ്ങനെ കൊണ്ട് ഞാൻ തോറ്റു. ആ വക്കീൽ എന്നാ തിരിച്ചുവിടുന്നെന്ന് എനിക്കറിയില്ല. ഓഫീസിലും പോകില്ല, ഫയലും നോക്കില്ല, പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് ആണെന്ന് പറഞ്ഞ് രാവിലെ ഇറങ്ങും. ഒരു കേസ് ഇന്നേവരെങ്ങനെ പിടിച്ചിട്ടില്ല. നാട്ടുകാരെ തല്ലാണെങ്കിൽ മുറക്കി കൊള്ളുന്നുണ്ട്. ശ്രീകുമാരി, നീ ആരുടെ ഒരു ഭാര്യ? പണ്ടൊക്കെ അംഗച്ചേരയുടെ അംഗത്തിന് പോകുമ്പോ അവരുടെ ഭാര്യമാരെ നോമ്പ് നോക്കിയിരിക്കും. ഇവളാണെങ്കിൽ പണ്ടാരായിക്കോട്ടെ പറഞ്ഞ് രാഗി ഇറക്കാതെ പിന്നെ എങ്ങനെ തല്ലുകൊള്ളാണ്ടിരിക്കും? ഏത് തല്ലാത്തവന്റെ തല്ല്? ഞാൻ ചോദിക്കട്ടെ, ഞാൻ ആരുടെ തല്ലാടി കൊണ്ടുപോകും? ചക്രോ തലതിരിഞ്ഞ് ചെയ്യുവല്ലേ. സംസാരിക്കരുന്ന് പറഞ്ഞ സംസാരിക്കും, ഒരു സിഗരറ്റ് വലിക്കാൻ പറഞ്ഞ 1 എണ്ണം വലിക്കും. അയ്യോ കുട്ടണ്ട, ഞാൻ കിടന്ന് ഉറങ്ങിക്കോളാം. എന്നോട് മതി, നാളെ നമുക്കത് ഇല്ലാതെ നോക്കാം. ജാൻസിറാണിയും പുത്തുലി ഭയൊക്കെ കഥകളിൽ വായിക്കാൻ കൊള്ളാം. നമ്മൾ പെണ്ണുങ്ങൾ വിചാരിച്ചാൽ എന്ത് ചെയ്യാൻ കഴിയും? കേട്ടറിഞ്ഞിടത്തോളം റോബർട്ട് അപ്പം നിസാറ പുള്ളിയല്ല, സുകുമാരനെ കൊന്ന റോബർട്ട് അന്ന് എല്ലാവർക്കും അറിയാം. എന്നിട്ടെന്തുണ്ടായി?
भाग्यमेंटा अयो वेरे या हॉटल इन हॉस्पिटल आने गुड नाइट आंटी गपनी
മലർപ്പൂത്ത പൂവാടിയിൽ മധുവുണ്ടു മയങ്ങും പൂവണ്ടിനെ പൊന്നിതൽ ചൂടി വിരിഞ്ഞാടും കാട്ടുപൂവൊന്ന് കണ്ടു മോഹിച്ചു തേനൂറും മലർപ്പൂത്ത പൂവാടിയിൽ മധുവുണ്ടു മയങ്ങും പൂവണ്ടിനെ പൊന്നിതൽ ചൂടി വിരിഞ്ഞാടും കാട്ടുപൂവൊന്ന് കണ്ടു മോഹിച്ചു തേനൂറും മലർപ്പൂത്ത പൂവാടിയിൽ മധുവുണ്ടു മയങ്ങും പൂവണ്ടിനെ വല്ലപ്പോഴും ഇങ്ങനെ ഒരു സാധനം എഴുതിയില്ലെങ്കിൽ പിന്നെന്താ പത്രപ്രവർത്തനത്തിനൊരു ത്രില്ല്. നീ വേണ്ട എന്നെ ഒന്ന് എൻകറേജ് ചെയ്യാ. ഇപ്പൊ എഴുതുന്ന ചെറിയൊരു സാധനം കംപ്ലീറ്റ് ഫീച്ചർ തയ്യാറാക്കാൻ ഇനി മാസങ്ങൾ വേണ്ടി വരും. അതിനുമുമ്പ് എനിക്കൊന്ന് റിലാക്സ് ചെയ്യാം. ഈ ലേഖനം നാളെ പ്രസി കൊടുത്താൽ ഐ ആം ഫ്രീ ഫോർ വൺ വീക്ക്. ഒരാഴ്ച നമുക്കൊന്ന് തകർത്ത് വാരണം. സുകുമാരൻ സാറിന്റെ വൈഫല്ലേ? എന്റെ പേര് ജേക്കബ്. ഞാൻ ഒരുമിച്ചാ വർക്ക് ചെയ്യുന്നത്. ഞാൻ അക്കൗണ്ട്സ് പറഞ്ഞില്ല. ഞാൻ കാര്യം പറഞ്ഞാൽ തെറ്റിദ്ധരിക്കുന്നു. സുകുമാരൻ സാറിനോട് പറയൂ. സുകുമാരൻ സാർ എഴുതിയ ആ ലേഖനം വലിയ അപകടത്തിലായി. എന്തും ചെയ്യാൻ മടിയില്ലാത്തവരാണ് ആ റോബർട്ട്. ഞങ്ങൾ മറ്റ് സ്റ്റാഫുകളൊക്കെ പേടിച്ചാണ് കഴിയുന്നത്. മാനേജ്മെന്റ് സുകുമാരൻ സാറിന്റെ കൂടെ പത്രത്തിന്റെ സർക്കുലേഷൻ കൂടുമല്ലോ എന്ന് പറഞ്ഞു.
ഒരു സപ്പോർട്ട് ഇതൊക്കെ വലിയ ആളുകളാ ഒന്നും വരാൻ നമ്മൾ ഈ അന്യനാട്ടിൽ വന്ന് ഇവിടത്തെ ഈ അണ്ടർവേൾഡിൽ പെടുക എന്ന് പറഞ്ഞാൽ റോബർട്ടിനെ കുറിച്ച് ഇനി എന്തൊക്കെയോ എഴുതി കൂട്ടുന്നതാ കേട്ടോ സാറിനോട് അതൊന്ന് പറഞ്ഞു ഇരക്കണം അതുകൊണ്ടൊന്നും യാതൊരു പ്രയോജനം ഉണ്ടാകാൻ പോകുന്നില്ല ആരും വരില്ല അഥവാ വന്നാലും എന്നെ കണ്ടാൽ ഭയം തോന്നും ഐ ആം റോബർട്ട് റോബർട്ട് ഡിസൂസ എന്റെ പേര് കേട്ടപ്പോ തന്നെ പേടി തോന്നുന്നല്ലേ അതൊരു സ്റ്റൈലിന് റോബർട്ട് ഡിസൂസ എന്നൊക്കെ പറഞ്ഞതേ ഉള്ളൂ േ ഞാൻ ആള് പാവ സ്നേഹമുള്ളവരടുത്ത് ഞാൻ പഞ്ച പാവ പെങ്ങളെ എനിക്ക് നിങ്ങളോട് ആരോടും യാതൊരു വിരോധവും ഇല്ല നമ്മളൊക്കെ മലയാളികളാണ് വൈക്കിപ്പിന് വേണ്ടി ഈ അന്യനാട്ടിൽ വന്ന് കഷ്ടപ്പെടും അങ്ങനെയുള്ള നമ്മൾ തന്നെ തമ്മിൽ തല്ലേണ്ട വല്ല കാര്യമുണ്ട് സുകുമാരൊരു പത്രപ്രവർത്തകൻ ഞാനൊരു കള്ളക്കടത്തുകാരൻ എന്റെ കാര്യം പത്രത്തിലെഴുതി നാറ്റിക്കേണ്ട വല്ല കാര്യം അയാൾക്കുണ്ടോ അല്ല ഉണ്ടോ പെങ്ങളെ തന്നെ പറ സാധാരണ ഏതെങ്കിലും ഒരു നാറി എന്നെ കുറിച്ച് മോശമായി എഴുതിയാൽ ഒന്ന് കളയുകയാണ് പതിവ് ഇവിടെയും കൊല്ലാൻ തന്നെയാണ് വന്നത് നിന്നെയും ഈ കൊച്ചിനെയും നിന്റെ മറ്റവനെയും എല്ലാത്തിനെയും പക്ഷെ ഇപ്പൊ ഞാനത് ചെയ്യുന്നില്ല എന്തുകൊണ്ട് അതാണ് മലയാളിക്ക് മലയാളിയോടുള്ള സ്നേഹം ഏതായാലും ഇത്തവണ ഞാൻ ക്ഷമിച്ചു സുകുമാരന് ഞാൻ ഒരേ അവസരം കൂടെ കൊടുക്കും എന്നെ കുറിച്ച് അയാൾ ഇനി എന്തൊക്കെയോ മോശമായി എഴുതുന്നു എന്ന് കേട്ടു അതെങ്ങാനും പബ്ലിഷ് ചെയ്യാൻ ഇട വന്നാൽ ആ വേണ്ട ഞാനൊന്നും പറയുന്നില്ല പെങ്ങള് പേടിക്കും ആ അവരോട് പറഞ്ഞേക്ക് ഞാൻ വന്നിരുന്നു എന്ന് കുഞ്ഞിന്റെ പേരെന്താ കൊച്ചിന്റെ പേരെന്താ ആ അഞ്ജു നല്ല പേര് സ്വീറ്റ് ഡേ അതൊക്കെ അവന്റെ വെറും വരട്ടിലല്ലേ കൊല്ലാൻ വന്നവനാണ് കൊന്നുകൂടെ എന്തൊരു വാചകം സുഹൃത്ത് ഇതൊരു തമാശയായിട്ട് എടുക്കരുത് എനിക്ക് ആകെ പേടിയാവുന്നു എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ് അയാൾ അങ്ങനെ ഭയപ്പെട്ട് ഓടാനാണെങ്കിൽ ജീവിതത്തിൽ ഓടാനേ സമയം കാണും എനിക്ക് ഈ ഫിലോസഫി ഒന്നും കേൾക്കണ്ട സുഹൃത്ത് നമുക്ക് ഈ ജോലി വേണ്ടെന്ന് വെക്കാം നാട്ടിൽ പോയാലും നമുക്ക് സുഖമായി കഴിയാനുള്ള വകയുണ്ടല്ലോ അത് ശരി അപ്പൊ പട്ടിനെ പേടിച്ചാണോ ഞാൻ ഈ ജോലി തന്നെ തിരഞ്ഞെടുത്തത് അല്ലല്ലോ നീ അവനെ കണ്ട ആകെ ഷോക്കായിരിക്കും നിനക്കിതൊക്കെ ഒരു പുതുമേ അതുകൊണ്ട് ഞാൻ ഇതൊക്കെ കുറെ കണ്ടവ നീ കണ്ടോ റോബർട്ട് എഴുതരുത് എന്ന് പറഞ്ഞ പീച്ചിന്റെ പത്താ ഇന്നത്തെ എഡീഷൻ പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇനി അവൻ എന്നെ എന്താ ചെയ്യണമെന്നൊന്ന് കാണണമല്ലോ വേണ്ട നീ ഒന്നും പറയണ്ട ഒരു എന്നെ മൂടോട്ടാക്കല്ല ആ ഞാൻ ഇന്ന് ഓഫീസിൽ നിന്ന് ആറരയ്ക്ക് വരും നമുക്കിന്നൊരു നാടകത്തിന് പോകും എന്റെ ഒരു സുഹൃത്തും ഉണ്ടാവും
രാത്രി സാപ്പാട് കൊടുക്കണം. ആരാ? പോലീസാ. പരിചയപ്പെടുത്താം.
ഇല്ലാത്ത ഈ അലന്ന വണ്ടിയും കൊണ്ട് കള്ളനെ പിടിക്കാറങ്ങി എന്നെയാ തല്ലേണ്ടത്? അത് ശരിയാ. ബോംബെ പോലീസ് ശോഭരായനെ പിടിച്ചത് കണ്ടില്ലയോ? അതുപോലെ റോബർട്ടിനെ തനിക്കൊന്ന് പിടിച്ചാൽ എന്താ? മേളിലിരിക്കുന്ന ഓരോ അവന്റെ ഒക്കെ ചോദ്യം കേൾക്കില്ല, എനിക്ക് ഒരുമാതിരി ചൊറിഞ്ഞു. ചോദ്യം ചോദിക്കും, വണ്ടി ചോദിക്കുമ്പോ അലന്ന ഈ കാളവണ്ടിയൊക്കെ വരുന്നു. ശോഭരായനെ പിടിക്കാൻ ഹെലികോപ്റ്ററാ കൊടുത്തത്. ഉറപ്പാണല്ലോ? എനിക്ക് ഉറപ്പാ. ഇനി നിങ്ങൾക്ക് സംശയം ഉണ്ടെങ്കിൽ സെർച്ച് ചെയ്തോളൂ.
അതല്ല, നിങ്ങളുടെ വീട്ടിൽ ആര് വന്നു ആര് പോയി എന്നൊക്കെ എന്നെക്കാൾ നിശ്ചയം നിങ്ങൾക്കായിരിക്കുമല്ലോ. ഈ വീട് എന്റെ സംശയ ദൃഷ്ടിയിലാണ്. മോളെ, എത്ര മോളല്ലയോ, കുഞ്ഞു മോളല്ലയോ, അവനെ ഇങ്ങോട്ടാ ഓടിയേ. എന്താടേ സാർ, ബൈക്ക്? ബൈക്ക് വേണോ? ബൈക്കോ? ഏത് ബൈക്ക്? യെസ് സബ് ഇൻസ്പെക്ടർ അലക്സ് ഹിയർ. സാർ, യെസ്, യെസ് സാർ. നോ സാർ, അവൻ കടന്നു കളഞ്ഞു സാർ. എന്താടേ? സോറി സാർ. യെസ് സാർ. ഇല്ല സാർ, പിടിക്കാറായപ്പോഴേക്ക് അവൻ കടന്നു കളഞ്ഞു സാർ. പിടിച്ചു? പിടിച്ചില്ല. പിടിച്ചു? പിടിച്ചില്ല. പിടിച്ചു. യെസ് സാർ. പക്ഷേ അവൻ എന്നെ വെട്ടിച്ച് കടന്നു കളഞ്ഞു സാർ. യെസ് സാർ. സോറി സാർ. എന്താ നടിച്ചിരിക്കുന്നത്? ഡി എസ് പി ആണ്. വയസ്സുകാലത്ത് എന്നെ എസ് ഐ ആക്കിയാൻ അയാളെ തല്ലണമെന്ന്. എനിക്ക് ഏറ്റവും മൂത്ത എസ് ഐ ആയ എന്റെ കോംപ്ലക്സ് ആണ്. എനിക്ക് വയസ്സായിടും. ഇല്ല സാർ, നിത്യവനും. എനിക്ക് കോംപ്ലക്സ് ഉണ്ടോ? ഇല്ല സാർ. കുഞ്ഞപ്പ, അയലോട് വെച്ചിട്ട് പോയിക്കോ. ആരുടെയാടാ ബൈക്ക്? സത്യം പറയടാ. എന്റെ ചേട്ടന്റെ ബൈക്കാ. അങ്ങേര് കുളിക്കാൻ കയറിയപ്പോ ഞാനൊന്നെടുത്ത് കറങ്ങാൻ ഇറങ്ങിയതാ. ആഹാ, ചേട്ടൻ കുളിക്കാൻ കയറുമ്പോ നീ ബൈക്ക് എടുത്ത് കറങ്ങാൻ ഇറങ്ങും. എടാ ബ്ലഡി റാസ്കൽ, ഇടിച്ചതിന്റെ സിലിണ്ടറാണ് അളക്കും. നീ ഒറ്റ വർത്തം കാരണം ഇതെല്ലാം ഉണ്ടായത്. ഞാനവരെന്ത് ചെയ്തു സാർ? അയ്യോ, ഒന്നും ചെയ്തില്ലല്ലോ. ആ റോബർട്ട് നിന്നെ ഇടിച്ചപ്പോ ഞാനൊക്കെ ഒരിടി തിരിച്ചു കൊടുക്കാൻ വിചാരുന്നു. ഒരിടി കണ്ടപ്പോ ഇവൻ കിടക്കുന്ന പ്ലക്കോം താഴെ. നീ കാരണം 100,000 രൂപയും ഒരു പ്രമോഷനാ എനിക്ക് നഷ്ടപ്പെട്ടത്. എനിക്ക് സർക്കിൾ ഇൻസ്പെക്ടർ ആകാൻ പറ്റും. ഓക്കെടാ, കൊച്ചു കഴിഞ്ഞ പോലെ കരയാതെ അനിയൻ കരയാ. എന്റെപ്പാ, അവന്റെ ബൈക്ക് എടുത്ത് കൊടുത്ത് പറഞ്ഞു വിട്ടേ. നിനക്ക് കറങ്ങാൻ ബൈക്ക് തന്നെ പറഞ്ഞ സൈക്കിൾ പറയാനൊക്കെ. ഞാനും പോകുന്നില്ലെന്ന് പത്തി പറഞ്ഞു. ചുമ്മാ ഇരിക്കാൻ പറഞ്ഞു. ശ്രദ്ധമാകുമ്പോ പത്തിയുടെ അങ്ങനെ പോ. എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. ഇന്ന് ഹോസ്പിറ്റലിൽ വരാണോ? ശ്രീയേട്ടനെ ഇന്നങ്ങോട്ട് കണ്ടതേ ഇല്ല. എനിക്ക് ഹോസ്പിറ്റലിൽ വരാൻ പറ്റിയില്ല. മേനോ സാറിന് വല്ലതും തോന്നിക്കാണും. കുഞ്ഞു തോറും കൊണ്ടുപോകുമ്പോ എന്നെ കൂടി വിളിക്കണം, ഞാനും വരാം. അഞ്ചുമോൾ എന്ത് ചെയ്യും? അവൾ അച്ഛന്റെ അടുത്ത് നിന്നു. ഞാനോ സാർ എങ്ങനെ ഉണ്ട്? സുഖായി, നാളെ ഡിസ്ചാർജ്. അപ്പൊ കുഞ്ഞോട് വേഗം റെഡി ആയിരുവാ, ഞാൻ ഈ ഷർട്ട് ഒന്ന് മാറ്റിട്ട് വരാം. ഏയ് ശിവാരി. Thank you.
എവിടെയോ എന്തോ കുഴപ്പമുണ്ട്. ബുക്കും പേപ്പറും കേട്ട എന്താണ് പേര്? വണ്ടി വിട്ടേക്കാൻ. അടിക്കറങ്ങണം. തനിക്ക് ഈ ജെയ്സിനോട് എന്താ ഇത്ര വലിയ താല്പര്യം? നേരം വെളുത്തപ്പോ മുതൽ ഈ ഗംഭീര ജെയ്സ് തുടങ്ങിയതാണല്ലോ. എന്നിട്ട് എവിടെയാണ് റോബർട്ട്? ഇവിടെ നിന്ന് കിട്ടത്തല പിടിച്ചാ മതി. ഓളത്തൊരു നക്ഷത്രം കൂടുമ്പോ ഓരോരുത്തരുടെ ഗമ കാണുമ്പോ എനിക്കൊരു മാതിരി ചൊറിഞ്ഞു വരും. എന്താ വെച്ചിരിക്കുന്നത്? ആ കുഞ്ചപ്പ, ആ വണ്ടിയൊക്കെ പറഞ്ഞു വെച്ചേ. എന്ത് പറ്റി? കുഞ്ഞെന്താ ഈ കോലം? കുഞ്ഞെവിടെയായിരുന്നു ഇതുവരെ? ഒന്നും പറിക്കാതെ കുഞ്ഞേ. കുഞ്ഞ് വീട്ടിൽ നിന്ന് പോകുന്ന സമയം എത്രയായി? എന്നെ കൂടി കൊണ്ടുവരാന്ന് പറഞ്ഞത് പറ്റിച്ചു അല്ലേ? കുഞ്ഞെവിടെ പോയതാ? റിപ്പയറായി അല്ലേ? വെരി ഗുഡ്, വെരി ഗുഡ്, വെരി ഗുഡ്. അതുപോട്ടെ, കുഞ്ഞു വരാൻ താമസമുണ്ട്. ഒരു ചായെങ്കിലും വാങ്ങിച്ചു കാണാതെ സാർ എന്നെ പറഞ്ഞയച്ചതാ. ആ ഇത് കണ്ടോ ഫ്ലാസ്ക്. ഇപ്പൊ അതിന്റെ ആവശ്യമില്ലല്ലോ. ആ ടിഫിൻ കയറിഞ്ഞതാ. അപ്പൊ ചോറ് കൊണ്ടുവന്നില്ല? എവിടെയോ എന്തോ കുഴപ്പമുണ്ട്.
ചലച്ചിത്രം ത്രിവാൻഡ്രം കോട്ടയം കൊച്ചിൻ 1986 ജൂലൈ 15, 1161 മിഥുനം 31, 1406 ദുർഗാഷ്ടമി. എന്റെ പൊന്നു സാറേ, ഈ വക്കീലിന്റെ കൂടെ വന്ന് ഇതൊരു ശീലമായി. ഈ കേസിന്റെ കടലാസൊക്കെ വായിക്കുമ്പോഴേ ഇങ്ങനെയാ പതിവ്. അത്രയും ഇങ്ങനെ വായിച്ചാലേ ഒരു സുഖമുള്ളൂ. എഡിറ്റഡ് ആൻഡ് പ്രിന്റഡ് ആൻഡ് പബ്ലിഷ്ഡ് ബൈ കെ എം റപ്പായി. റപ്പായി ഇത് പൊളിച്ച് താര് വായിക്കാനാ. ബീച്ചിലെ കൊലപാതകം. കുപ്രസിദ്ധ കള്ളക്കടത്തുകാരൻ റോബർട്ട് കൊല്ലപ്പെട്ടു. തലയ്ക്കേറ്റ മുറിവാണ് മരണകാരണം. കൊലപാതകയെ പോലീസ് തെരയുന്നു. വെളിച്ചം തേടിയ സാധുക്കളെ ഇരുട്ടിൽ തള്ളി. അതിനാത് സ്വന്തം ലേഖകൻ ന്യൂഡൽഹി. ന്യൂഡൽഹി അക്ഷരം തെറ്റിയാനുള്ള കുഴപ്പമില്ല. എന്നോടാണ് ചോദിക്കുന്നത്. വണ്ടി പാർക്ക് ചെയ്യുന്നതിന് ചില സാമാന്യ മര്യാദകളൊക്കെ ഉണ്ട്. ശരിയാ, പക്ഷെ ഞാനത് എപ്പോഴും മറക്കും. അതൊരു സ്ഥിരം പരിപാടിയാ. അല്ല പേടിക്കണ്ട, ഞാൻ പൊക്കി മാറ്റിത്തരാം. ഇനി ഒരു ഒറ്റ മാർഗവും. എന്റെ അറിവ് ശരിയാണെങ്കിൽ ഈ വെറൈറ്റിയിൽ ലോകത്താകെ ഇത് ഒരെണ്ണം മാത്രമേ ഉള്ളൂ.
അയ്യോ ഈ മുതുകാലൻ ഒന്നുകിൽ കള്ളൻ അല്ലെങ്കിൽ കൊലപാതക. ഞാൻ കള്ളനും അല്ല കൊലപാതകയും അല്ല. ഐ ആം എ ബിസിനസ് മാൻ. ഈ ചാർട്ടേഡ് അക്കൗണ്ടന്റ് വില്യംസിന്റെ വീട് എവിടെയാ? മീശ. ആ മീശ. വീട് എനിക്കറിയില്ല, പക്ഷേ ഓഫീസ് അറിയാം. വല്ലാത്ത മനുഷ്യൻ. അയാൾക്ക് പരഹൃദയജ്ഞാനമുണ്ട്. എന്താ പരഹൃദയജ്ഞാനം? ഞാൻ മനസ്സിലൊരു കാര്യം വിചാരിച്ചാൽ ഇങ്ങോട്ടേ അയാൾ ഉത്തരം പറയും. അയാൾ ഇങ്ങോട്ട് കഴിച്ചുകൊണ്ട് എന്താ ചോദിച്ചത്? എല്ലാ കാര്യം ചോദിച്ചു. നിങ്ങളുടെയൊക്കെ പേരും നാളും ജോലിയും. എന്തോ എവിടെയോ ഒരു കുഴപ്പമുണ്ട്. ഒന്ന് പേടിക്കാതെ, ഞാനല്ലേ ഇവിടെ ഉള്ളത്. അവൻ ആരായാലും നമുക്കെന്താ. ഞാൻ സെക്കൻഡ് ചെയ്തപ്പോ അവന്റെ കൈ പിടിച്ച് ഒന്ന് ഞെരിച്ചു, അവൻ കരഞ്ഞുപോയി. അവനൊന്നു കാണും. വന്നേ കൊടുമ്പിലടിക്കും, ഞാൻ ഒന്ന് പോയിട്ട് വരാം. എന്താടി ഞാൻ ഇൻവെസ്റ്റിഗേഷൻ കാര്യം പറഞ്ഞുകൊണ്ടിരുന്നപ്പോ അവളുടെ ഒരു ഒടുക്കത്തെ വിളി മോശം. Thank you.
മുള്ള ഇത്ര സ്പീഡ്, എനിക്കിത് വലിയ ടെൻഷനാണ്. എന്നെ നോക്കാനും സംരക്ഷിക്കാനുമായിട്ട് നീ ഇവിടെ നിൽക്കണമെന്ന് ഞാൻ പറയും. നിന്റെ ഭാഗം അതാണ് പ്രധാനം. പക്ഷെ നീ അതും നോക്കുന്നില്ലല്ലോ. മോളെ, എന്റെ കാലം കഴിഞ്ഞാൽ പിന്നെ നിനക്ക് ആരാവുള്ളത്? ആ റോബർട്ടിനെ ആരോപിക്കും. നിന്നെ അയാളെ കുറിച്ച് ലേഖനങ്ങളും ടീച്ചേഴ്സും ഒക്കെ തയ്യാറാക്കിയിട്ട് എന്താ കാര്യം? മോളെ, നീ ഇനി എന്തിനാ ബോംബെക്ക് പോകുന്നത്? ഒന്നുമല്ല, എല്ലാം എനിക്കറിയാം. ഇതൊക്കെ നിന്റെ ഒളിച്ചോട്ടമാണ്. എസ്കേപ്പിസം. ശരി, ഇന്ന് ആഹാരം പുറത്തു നിന്നാവാ. എന്താ
പക്ഷേ കള്ളൻ വലയ്ക്ക് പുറത്ത് പോലീസ് വലയ്ക്കകത്ത് അതാ ഇപ്പോഴത്തെ നില. നമ്മുടെ ഈ പരിസരവും ആ കൊലപാതകവും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ട്. കുഞ്ഞിനെ ഞാൻ പറഞ്ഞ വിശ്വാസമായില്ല അല്ലേ? കാരണം ഇവിടെ വെച്ച അയാളെ കാണാതായത് ഇവിടെ എവിടെയെങ്കിലും വെച്ചായിരിക്കണം ആ കൊലപാതകം നടന്നത്. കൊലപാതകം ആരാണെന്ന് എനിക്കറിയാം. അല്ല, ആളാരാണെന്ന് കറക്റ്റായിട്ട് എനിക്കറിയില്ല. എങ്കിലും ആരായാലും ആ ഒരു മർമാണി വിദഗ്ധന മർമ്മത്തിന്റെ അടി നിർവന്തരയിൽ ഒറ്റയടിക്ക് ആൾ കാത്തപ്പോ എനിക്ക് ആ പരഹൃദയക്കാൻ ഒരു സംശയമുണ്ട്. ശ്രീയേട്ടന് വേറെ ഒരു ജോലിയില്ലേ? മനസ്സിലായി മനസ്സിലായി. കേട്ടോട്ടല്ലേ, താങ്ക് യു. എവിടെയോ എന്തോ ഒരു കുഴപ്പം. സോറി, വേറെ വണ്ടിയാണെന്ന് ഓർത്തില്ല. ഞാൻ എന്റെ വാൻ ബ്രേക്ക് ഡൗൺ ആയി. 20 ഇല്ലെങ്കിൽ അടുത്ത വർക്ക്ഷോപ്പിൽ വരുന്നു ടോപ്പ് ചെയ്യണം. ഫോൺ വയ്ക്കാം. പവനാണ് സമ്മതം, അത് അങ്ങനെ. പെണ്ണുങ്ങളെ സമ്മതിച്ചിടത്തോളം അത് അങ്ങനെ തന്നെ. ആ കൊള്ളാമല്ലോ, നല്ല തീയോ. ഫോണിയും ഇഷ്ടമാണ്. വല്ല സ്റ്റൈലൊക്കെ പഴഞ്ഞതായിപ്പോയി. പക്ഷെ എന്നാലും എനിക്കിപ്പോഴും അതൊരു വീക്ക്നെസ്. കണ്ടല്ലേ, കാസറ്റ് ഞാൻ പോക്കറ്റ് കൊണ്ടു നടക്കാം. നിർത്തി കളഞ്ഞു. നിങ്ങൾ ആരാ? എന്താ നിങ്ങൾക്ക് ജോലി? മറന്നു പോയോ? മൈ നെയിം ഈസ് വിജയ് ചന്ദ്രൻ, ബിസിനസ് മാൻ, എക്സ്പോർട്ടർ. എന്റെ ഈ ബിസിനസ് എന്താണെന്ന് വെച്ചാല് ഈ കച്ചവണ്ടി ഉണ്ടോ, കച്ചവണ്ടി, അതിന്റെ തൊണ്ട് ചക്കിലി താട്ടി ആ എണ്ണ സിംഗപ്പൂരിലേക്ക് അയച്ചേക്കാം. അല്ല, ഒരു കാര്യം ചോദിക്കാൻ മറന്നുപോയി. എപ്പോഴും ചോദിക്കണമെന്ന് ഓർക്കും, നിലവെ കാണുമ്പോൾ ആളങ്ങ് മറക്കും. നിങ്ങൾ എന്തിനാ റോബർട്ടിനെ കൊന്നേ? ശരി, വീണ്ടും കാണാം. കൊണ്ടുവാ മതി, എനിക്ക് ആശയം കൊടുത്താ മതി.
ആവശ്യമുള്ള കുപ്പി കൊടുത്തരും കേട്ടോ, കാശൊക്കെ ഞാൻ തരാം. പിടിച്ചോ. പിന്നെ വേണ്ടി വന്ന സാറിന് ഞാൻ ഈ ഷാപ്പ് കൊത്തം മേടിച്ചോളും. അതെ സാർ, മോർച്ചറിന്റെ അറ്റൻഡർ അല്ലേ? അതെ അതെ. ഈ മോർച്ചറിലെ റോബർട്ടിന്റെ ശവം എന്നെ ഒന്ന് കാണിക്കണം. കാണിക്കാവോ? ഇവിടെ ഒരു ശവം കാണുന്നില്ലല്ലോ. അയ്യോ, ഇത് സത്യമുള്ള തൊഴിലാ. കുടിച്ചിട്ട് ഞാൻ അകത്ത് വരികയല്ല. അറിയ ചെല്ലെ, ഞാൻ ഇവിടെ നിന്നോളാം. അത് സ്പിരിറ്റിന്റെയാ. മറ്റൊരു വിവാഹം എന്ന് പറയുമ്പോ ഇവൾ എതിർക്കുന്നതും ഇതൊക്കെ കൊണ്ട് തന്നെ. ആ റോബർട്ട് ആണെങ്കിൽ മരിച്ചു. ഇവൾ ഇനി ആരോട് പ്രതികാരം ചെയ്യാൻ? ഈ ലേഖനമൊന്നും പത്രപ്രവർത്തനമൊന്നും പറഞ്ഞ് അവിടെ ഇങ്ങനെ തുടരുന്നത് മിസ്റ്റർ വിജയചന്ദ്രൻ ഇവിടെ പറഞ്ഞു മനസ്സിലാക്കി. എനിക്കാണെങ്കിൽ വയസ്സായി. ലളിതയൊന്ന് ഉപദേശിക്കുന്ന വെച്ചാൽ ഞാൻ വന്നു. ഞാൻ പറഞ്ഞ ഒരു പക്ഷേ അനുസരിച്ച് അവള് വന്നല്ലേ. ഞാൻ ആ വണ്ടി ഒന്ന് മാറ്റിട്ട് കൊടുക്കില്ല, വാർക്ക തന്നെ എത്തിക്കുന്നു. ഗുഡ് ഈവനിങ് മാഡം. എന്നെ ഇവിടെ തീരെ പ്രതീക്ഷിച്ചില്ലല്ലേ. ചൂടാകാതെ ലളിതയ്ക്ക് എന്നെ വേണമെങ്കിലും എനിക്ക് ലളിതയെ ഉപേക്ഷിക്കാൻ പറ്റുമോ? ഒന്നും അല്ലെങ്കിലും റോബർട്ടിനെ കൊന്ന പാർട്ടിയില്ല. അച്ഛനെ ഞാൻ കമ്പനി അടിച്ചു. സുകുമാരന്റെയും ലളിതയുടെ ഒക്കെ ഫാമിലി ഫ്രണ്ട് ആണെന്നാണ് ഞാൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്. മാറ്റി പറയരുത്. ഗുഡ് ഈവനിങ്. മോളെ പേരെന്താ? വിജയചന്ദ്രൻ. ലളിതയുടെ മോളാണല്ലേ മെടുകി. ആ അച്ഛൻ കാത്തിരിക്കുന്നുണ്ടാവും. മുടിച്ചല്ലേ. മോളെ, നീ വിജയചന്ദ്രനെ കണ്ടില്ലേ? നിന്നെ കാത്തിരിക്കായിരുന്നു. ഒരു ചായ പോലും കൊടുത്തു. അതിനെന്താ, കുടിച്ചോളാലോ. ലളിത വന്നല്ലോ. മധുരാധികം വേണ്ട, അറിയാലോ. മോളെ അങ്ങനെ ഓർക്കുന്നുണ്ടോ? തള്ളി മറന്നു കളഞ്ഞു. കേട്ടാകളിതേ, അഞ്ചു എന്നെ മറന്നു. കൊച്ചു പിള്ളേരങ്ങനെയാണ്, കുറച്ചാള് കാണാതിരുന്ന മറന്നു. ലളിത ചായ എടുക്കേ. വരൂ, ഇരിക്കും.
അപ്പോഴേ സാറേ നമുക്ക് ഹോസ്പിറ്റലിൽ പോണ്ടേ? പരഹൃദയജ്ഞാനത്തെ എനിക്ക് പരഹൃദയജ്ഞാനൊന്നും അറിയില്ലല്ലോ ശ്രീമാറേ. പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷം? ആഹാ, നിങ്ങൾ പരിചയക്കാരാണ്. പിന്നെ ഞങ്ങൾ അന്നേ പരിചയക്കാരല്ലേ, ഡിയർ ഫ്രണ്ട്സ്. അതെ അതെ, വളരെ ലളിതേ. എന്നാ ഞാൻ ഒരു ഇഞ്ചക്ഷൻ എടുത്തിട്ട് വരാം, നിങ്ങൾ ചായ കുടിച്ച് കഴിയുമ്പോഴത്തേക്ക് ഞങ്ങൾ ഇനി എത്തും. വയ്ക്കലേരുതേ. ഇല്ല മോളെ, നീ വരാൻ വൈകുന്നത് ഞാൻ ശ്രീകുമാരനെ. ഇനിയിപ്പോ നിങ്ങൾ സംസാരിച്ചിരിക്കും. അവളോട് പോരട്ടെ. പിന്നെ ഞാൻ ഇന്നൊരു ഇഞ്ചക്ഷൻ എടുത്തിട്ടുള്ള കാര്യമുണ്ടോ? ഞങ്ങൾ ഉടനെ വരും, വയ്ക്കലേരുത്. ഇല്ല. നിങ്ങൾ ഏത് മുറി വെച്ചാ റോബർട്ടിനെ കൊന്നത്? ബാത്റൂം വെച്ചാണല്ലേ? എനിക്കറിയാം, നിങ്ങൾ ഒറ്റയ്ക്ക് ആ ഡെഡ് ബോഡി കൊണ്ട് ഈ ബീച്ചിലിട്ടു അല്ലേ? ഇല്ല, ഞാൻ ആരെയും കൊന്നിട്ടില്ല. നിക്ക് രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നുകിൽ നീ റോബർട്ടിനോട് പ്രതികാരം ചെയ്ത, അല്ലെങ്കിൽ നീ റോബർട്ടിന്റെ സംഘത്തിൽപ്പെട്ടവളാ. പണസംബന്ധമായിട്ട് എന്തെങ്കിലും തയ്യാറുണ്ടായിരുന്നോ? ഈ ബ്രേസ്ലെറ്റ് ഉണ്ടോ? അന്ന് രാത്രി ഈ വീട്ടിലെ ബാത്റൂമിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ്. സത്യമെല്ലാം എന്നോട് തുറന്നു പറഞ്ഞാൽ നിന്നെ ഞാൻ രക്ഷിക്കാം. ആരും എന്നെ രക്ഷിക്കണ്ട, ഞാൻ ഒരു തെറ്റും ചെയ്തിട്ടില്ല. എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്ത് പണം പിടുങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണല്ലേ. എന്നോടൊന്നും പറഞ്ഞില്ലെങ്കിൽ വേണ്ട, പോലീസിനോടൊന്നും പറയരുത്. അത് അപകടമാണ്, പ്ലീസ് ഒന്നും പറയരുത്. ബി നോർമൽ. എന്താ ഒരു ഭാവമാറ്റം? ഒന്നുമില്ല. പേടിച്ചു അല്ലേ? നിങ്ങളുടെ ഈ പരിസരം ആകെ തകരാറാണല്ലോ. റോബർട്ടിനെ ഇവിടെ വെച്ച് കാണാതായി, കണ്ടുകിട്ടുന്നത് പിന്നെ ശവമാണ്. നിങ്ങളുടെ അയൽക്കാരൻ കുടിച്ച് ബോധവുമില്ലാതെ ഇന്നലെ മോർച്ചറി വന്ന് കയറി. എന്താ 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 പേര്? ശ്രീകുമാർ. ആ പ്രൈവറ്റ് ഡിറ്റക്റ്റീവ് കം ഗുമസ്തൻ. ഞാൻ വരുന്നതിന് മുമ്പ് അവരവനെ ജാമ്യത്തിൽ ഇറക്കിക്കൊണ്ട് പോയി. കിട്ടും അവനെ എന്റെ കൈ കിട്ടും. അന്ന് അവന്റെ മോമ്പയാൻ ഇടിച്ചു വരത്തും, ചപ്പാത്തി വരത്തും പോലെ വരത്തും. അവൻ എന്തിനാ റോബർട്ടിന്റെ ശവം കാണാൻ വന്നത്? എനിക്കെങ്ങനെ അറിയാം? ഇതൊക്കെ എന്നോട് എന്തിനാ ചോദിക്കുന്നത്? ഈ വീട് എന്റെ സംശയ ദൃഷ്ടിയിലാണല്ലോ. ഓ, അല്പം ജോലി തിരക്കുണ്ടായിരുന്നു. ശരി ശരി, ഞാൻ ഇറങ്ങിത്തരാം. അല്ല, നിങ്ങൾക്ക് എന്താ എന്നോട് ബഹുമാനമില്ലാത്തത്? ഞാൻ SI ആണ്, ഹെഡ് അല്ല. ഒരു ബഹുമാനക്കുറവില്ല. പക്ഷേ എനിക്ക് അങ്ങനെ തോന്നുന്നു. അത് നിങ്ങളുടെ കോംപ്ലക്സ് കൊണ്ട് തോന്നുന്നതാ. എന്താ പോലീസിനെ കണ്ടപ്പോ ഒരു വിറയൽ, ഒരു ഭയം? ശരിയാ, അതെന്നെ കരുതിയല്ല, നിന്നെ ഓർത്തിട്ടാ. പോലീസിനെ കണ്ടാ എനിക്കൊരു കുഴപ്പമുണ്ട്. സത്യമെല്ലാം തുറന്നു പറഞ്ഞു പോകും. അങ്ങനെ പറഞ്ഞാൽ കുഴപ്പം നിനക്കാ. താൻ ആരോട് പറഞ്ഞാലും എനിക്കൊന്നുമില്ല. പ്ലീസ് ഗെറ്റ് ഔട്ട്. നേരെ എന്റെ വീട്ടിൽ കയറരുത്. പ്ലീസ് പ്ലീസ് ഗെറ്റ് ഔട്ട്. ഇറ്റ്സ് ഓക്കേ, ഇറ്റ്സ് ഓക്കേ. അപ്പോ ഞാൻ പോയിട്ട് പിന്നെ വരാം. വേണ്ട, ഇനി ഒരിക്കലും വരണ്ട.
വിജയം തന്നെ ഇറങ്ങി എന്താ ഇത്ര തിടുക്കം? നൂറുകൂട്ടം കാര്യങ്ങളല്ലേ സാർ, ഒരു ബിസിനസ് പാർട്ടി മീറ്റിംഗ് ഉണ്ട്. ശരി, ഇന്ന് തന്നെ വിട്ടിരിക്കുന്നു, നാളെ വേറെ ഒരു പരിപാടി കിട്ടരുത്. നാളെ ഇവിടെ ഒരു ചെറിയ ഫംഗ്ഷൻ ഉണ്ട്, അഞ്ചുമ്പോടെ ബർത്ത്ഡേ. എന്താ പറഞ്ഞില്ലേ? ഇല്ല, എന്താ മോളെ പറയാഞ്ഞത്? അത് ജോലി തിരക്കുള്ള ആളല്ലേ, അതുകൊണ്ട്. എന്റെ ജോലി തിരക്ക് കൊള്ളാം, ഇതൊക്കെയല്ലേ നമുക്കൊരു സന്തോഷം. നല്ല വാർത്തയാ, ഇപ്പൊ സാറ് പറഞ്ഞില്ലായിരുന്നെങ്കിൽ എന്നെയും തഴഞ്ഞനല്ലേ. ശരി, ഞാൻ രണ്ട് പ്രാവശ്യം വിളിച്ചിരിക്കുന്നു, നാളെ ഈവനിങ് തീർച്ചയായിട്ടും വരും. ആ മോക്ക് എന്ത് പ്രസന്റാ വേണ്ടത്? ആ ശരി, അപ്പോ നാളെ കാണാം. നാളെ മോൾക്ക് പാവക്കുട്ടിയെ കിട്ടുമല്ലോ, മാമൻ എന്താ വാങ്ങിച്ചിരണ്ടേ? ഹാപ്പി ബർത്ത്ഡേ മോളെ. നല്ല അഭിപ്രായമാണ്. അച്ഛൻ എന്താ അങ്ങനെ ചോദിച്ചത്? അയാൾ ഇന്ന് എന്നോട് ഒരു കാര്യം പറഞ്ഞു, എനിക്ക് സമ്മതം. മോളിവിടെ സമ്മതിക്കുകയാണെങ്കിൽ അച്ഛന് സമാധാനമായിട്ട് മരിക്കാൻ വരും. അയാൾ നിന്നെ വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കും. വർഷങ്ങളായിട്ട് നിങ്ങൾ പരസ്പരം അറിയുന്നവർ, അങ്ങനെ ഒരാളാവുമ്പോ ഇനി അതല്ലേ നല്ലത്? സഞ്ജീവനാണെങ്കിലേ വിജയചന്ദ്രന് വലിയ കാര്യമാണ്. വേണ്ട,
അത് വേണ്ട അച്ഛ വിജയചന്ദ്രനെ അങ്ങനെ ഒരു സ്ഥാനത്ത് കാണാൻ എനിക്ക് കഴിയില്ല Yes, come in. ലളിതേ വരൂ. നിങ്ങൾ എന്താ എന്നെ പറ്റി വിചാരിച്ചിരിക്കുന്നത്? കുറെ ജാടയൊക്കെ കാണിച്ച് എന്നെ അങ്ങ് പേടിപ്പിച്ചോളയാവുന്നോ? അന്ന് പോലീസിനെ കണ്ട് ഭയന്നപ്പോ താൻ ആരാണെന്ന് എനിക്ക് മനസ്സിലായി. ഒരു കള്ളി പൊളിഞ്ഞപ്പോ വേറൊരു വേഷം, വിവാഹാലോചന. നോ, വിവാഹാലോചനയുടെ കാര്യം മാത്രം വേഷമല്ല, വേലയല്ല, ജാടയല്ല. ഐ ആം സീരിയസ്. പിന്നെ ഈ വയസ്സുകാലത്ത് ഞാൻ നിന്നെ പ്രേമിക്കുന്നു എന്നൊക്കെ പറയുന്നത് ബോറാണ്. ബട്ട് ഐ ലൈക്ക് യു. സ്റ്റോപ്പ് ഇറ്റ്. ആ കൊലപാതകത്തിന്റെ കാര്യം പറഞ്ഞ് എന്നെ ബ്ലാക്ക്മെയിൽ ചെയ്യാനാണ് വിചാരമെങ്കിൽ വേണ്ട, എനിക്ക് അങ്ങനെ പേടിയൊന്നുമില്ല. സത്യം ഞാൻ പറയാം, റോബർട്ടിനെ കൊന്നത് ഞാനാണ്. നിങ്ങൾക്ക് എന്നെ എന്ത് ചെയ്യാൻ കഴിയും? ഞാനാണ് ആ ശവം കടലിൽ കൊണ്ടുപോയിട്ടത്. തെളിവില്ല, സാക്ഷിയില്ല, പിന്നെ നിങ്ങൾ എങ്ങനെ തെളിയിക്കും? തെളിയിക്കേണ്ട ആവശ്യമില്ല, കാരണം റോബർട്ട് മരിച്ചിട്ടില്ല. കള്ളം, പച്ചക്കള്ളൻ. വിശ്വസിക്കുകയോ വിശ്വസിക്കാതിരിക്കോ അത് നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ റോബർട്ട് മരിച്ചിട്ടില്ല. ഇന്നലെ ഞാൻ അയാളെ രണ്ടു തവണ കണ്ടു. ഇന്നലെ വരെ ലളിതയാണ് കൊലപാതകം എന്നായിരുന്നു എന്റെ ധാരണ. നിങ്ങളെ പിന്തുടർന്നതും മാനസികമായി കുറെ ബുദ്ധിമുട്ടിപ്പിച്ചത് അതുകൊണ്ടാണ്. പക്ഷേ റോബർട്ടിനെ നേരിൽ കണ്ടപ്പോ എനിക്ക് എവിടെയോ തെറ്റുപറ്റിയെന്ന് മനസ്സിലായി. ലളിത എന്ന് അടിച്ചപ്പോ അയാൾ ബോധം കെട്ടതാണ്, പക്ഷെ മരിച്ചില്ല. റോബർട്ടാണ് മരിച്ചതെന്ന് പോലീസും പത്രങ്ങളും പറയുന്നല്ലോ. അത് പോലീസിന്റെ ഒരു തന്ത്രം. അങ്ങനെ ഒരു വാർത്ത പ്രചരിപ്പിച്ചാൽ റോബർട്ട് പുറത്തു വരുമെന്നായിരുന്നു അവരുടെ ധാരണ. അവരുടെ ഭാഗ്യത്തിന് അന്നൊരു അജ്ഞാത ശവം കടൽ തീരത്ത് അടിയുകയും ചെയ്തു. ആ ശവമാണ് റോബർട്ടിന്റെ എന്ന് പറഞ്ഞ് മോർച്ചറിയിൽ സൂക്ഷിച്ചിരിക്കുന്നു. പിടുവായനാണെങ്കിലും ആ അലക്സ് നല്ലവനാ. ഞാൻ ആരാണെന്ന് അറിഞ്ഞപ്പോ സത്യമല്ല അയാളെന്നോട് തുറന്നു പറഞ്ഞു. ആ വലയിൽ നിന്നും അവൻ കുടുങ്ങാൻ പോകുന്നില്ല, അതിലും വലിയ വില വിരിച്ചവനാ ഞാൻ. പക്ഷെ ഞാൻ തോറ്റുപോയി. എന്നെ കുറിച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതിൽ രണ്ട് കാര്യമേ സത്യമായിട്ടുള്ളൂ. ഒന്ന്, എന്റെ പേര്. രണ്ട്, ഞാൻ സുകുമാരന്റെ സുഹൃത്തായിരുന്നു. യെസ്, സുകുമാരന്റെ സുഹൃത്ത് മാത്രമായിരുന്നില്ല, ഒരു വഴികാട്ടി കൂടിയായിരുന്നു. സുകു മരിച്ച ദിവസം രാത്രി അത്താഴത്തിന് ഒരു അതിഥി കൂടി ഉണ്ടാവുമെന്ന് പറഞ്ഞത് ഓർക്കുന്നുണ്ടോ? ഞാൻ ഓഫീസിൽ നാടകത്തിൽ വരും, നമുക്കൊന്നൊരു നാടകത്തിന് പോകാം. എന്റെ ഒരു സുഹൃത്തും ഉണ്ടാവും. അത് ഞാനായിരുന്നു. ലളിതയ്ക്കറിയാമോ, നമ്മുടെ രണ്ടുപേരുടെയും ഏറ്റവും വലിയ ശത്രു ഇന്ന് റോബർട്ടാണ്. നിങ്ങൾ റോബർട്ടും തമ്മിൽ എന്താണ് ബന്ധം? ഒരു ബന്ധവുമില്ല, രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങൾ. അവൻ കള്ളക്കടത്തുകാരൻ, ഞാൻ പോലീസ് ഉദ്യോഗസ്ഥൻ. ധീരതയ്ക്കുള്ള നാഷണൽ അവാർഡ് രണ്ടു തവണ വാങ്ങിയ ITS ഓഫീസറാണ് ഞാൻ. ബട്ട് ഡോ യൂസ്. രാഷ്ട്രീയ സ്വാധീനമുള്ള ഒരു കള്ളക്കടത്തുകാരനെ ഒന്ന് തൊട്ടപ്പോഴേക്കും ആദ്യം സസ്പെൻഷൻ, പിന്നെ ഡിസ്മിസൽ. പക്ഷേ അവനെ ഞാൻ വെറുതെ വിടാൻ പോകുന്നില്ല. ആദ്യം ഞാൻ അവൻ അറസ്റ്റ് ചെയ്തത് കർത്തവ്യബോധം കൊണ്ടായിരുന്നു. പക്ഷേ ഇന്നെനിക്ക് പ്രതികാര ചിന്തയേ ഉള്ളൂ. എന്റെയും നിങ്ങളുടെയും ജീവൻ നശിപ്പിച്ച അവനാണ്. ഒരു തരത്തിൽ പറഞ്ഞാൽ എനിക്ക് വിധിച്ചിരുന്ന മരണം സുകുമാരൻ ഏറ്റുവാങ്ങുകയായിരുന്നു. മേ ഐ കം ഇൻ സർ? തന്റെ ഗെറ്റ്സ് ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ആ റോബർട്ടിനെ പോലുള്ള ഒരാൾക്കെതിരെ ഇത്രയൊക്കെ എഴുതാന്ന് വെച്ചാൽ ഇറ്റ് സംതിങ് ഗ്രേറ്റ്. പൊക്കാതെ പൊക്കാതെ, അധികം പൊക്കാതെ, നിലത്ത് നിർത്ത്. അല്ലടോ, ഞാൻ ആത്മാർത്ഥമായിട്ട് പറഞ്ഞത്, ഞാനാണെങ്കിൽ കഴിഞ്ഞ രണ്ടു വർഷമായിട്ട് ഈ റോബർട്ടിന്റെ പിന്നാലെ തന്നെ ഉണ്ട്. എന്നിട്ടും എനിക്ക് കിട്ടാത്ത പല പോയിന്റ്സും തന്റെ ഈ ലേഖനത്തിലുണ്ട്. എങ്ങനെ സംഘടിപ്പിച്ചു? അയ്യോ, അത് മാത്രം ചോദിക്കല്ലേ, ട്രേഡ് സീക്രട്ടാ. എഴുതിയത് ഒരു ചെറിയ ലേഖനം, ഡീറ്റെയിൽസ് ആണ് പുറകെ വരുന്നുണ്ട്. ഒന്നുകിൽ അവൻ അകത്ത്, അല്ലെങ്കിൽ എന്നെ അവൻ തട്ടും. എടോ, കുറച്ച് കാര്യങ്ങൾ എനിക്കും പറഞ്ഞതാ. അവാർഡും പ്രമോഷനും ഒക്കെ കിട്ടുമ്പോ ഞാൻ കമ്മീഷൻ തരാൻ. ഇന്ന് ഞാനൊരു പണി പറ്റിക്കും. എന്ത് പണി? അത് ഞാൻ പറയില്ല. സസ്പെൻസ്? പറയടോ. നോ, സസ്പെൻസ് ഈസ് സസ്പെൻസ്. നാഷണൽ അവാർഡും പ്രൊമോഷനും ഒക്കെ സ്വപ്നം കണ്ടുകൊണ്ടിരിക്കുകയാവും.
നാളെ നേരൊന്ന് വിളിച്ചാൽ പത്രങ്ങളിലൊക്കെ നല്ല കവറേജ് ആയിരിക്കും. റോബർട്ടിനെ അറസ്റ്റ് ചെയ്ത മഹാൻ ധീരൻ താൻ എന്നെ അറസ്റ്റ് ചെയ്തപ്പോ ഞാൻ എതിർക്കാതിരുന്ന എന്തുകൊണ്ടാണെന്ന് അറിയാവോ? ഇറങ്ങിപ്പോരാമെന്ന് ധൈര്യം ഉള്ളതുകൊണ്ടാണ്. ഇപ്പൊ എന്നെ ഇവിടെ ഇറക്കിയാൽ തന്നോട് ഞാൻ ക്ഷമിക്കാം. ആഫ്റ്റർ ഓൾ താൻ ഒരു മലയാളിയാണല്ലോ. തന്റെ വിവരക്കേട് കൊണ്ട് പറ്റിയതാണെന്ന് ഞാൻ വിചാരിച്ചോളാം. ആ വണ്ടിയിൽ വരുന്നവരെല്ലാം എന്റെ ആൾക്കാരാ. ഞാൻ ഒരു സിഗ്നൽ കൊടുത്താൽ മതി, എനിക്ക് രക്ഷപ്പെടാം. താനും തന്റെ വണ്ടിയും ഇതിലുള്ള ആൾക്കാരും ഒരു പൊടി പോലും കാണില്ല. പക്ഷേ ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്നറിയാവോ? അതാണ് മലയാളിക്ക് മലയാളിയോടുള്ള സ്നേഹം. ഇത് സർക്കാരിന്റെ വക പോലീസ് വണ്ടിയാണ്, നിന്റെ തന്തയുടെ വകയല്ല. നീ സിഗ്നൽ കൊടുക്കുന്നതിന് മുമ്പ് എനിക്ക് വേണമെങ്കിൽ നിന്റെ കഥ കഴിക്കാം. ഞാനത് ചെയ്യുന്നില്ല. എന്തുകൊണ്ടാണെന്ന് അറിയാമോ? അറിയണം. തെറ്റുപറ്റിയത് എനിക്കാണ്. സ്റ്റേഷനിൽ ഞങ്ങളെ കാത്തുനിന്ന് ആരൊക്കെയാണെന്ന് അറിയാമോ? ഹോം മിനിസ്റ്റർ, ഐ ജി, പോലീസ് കമ്മീഷണർ. എന്നെ അഭിനന്ദിക്കാനല്ല, റോബർട്ടിനെ സ്വീകരിക്കാൻ, ആശ്വസിപ്പിക്കാൻ, ക്ഷമ ചോദിക്കാൻ. അവനവിടെ രാജകീയ സ്വീകരണം, എനിക്ക് സസ്പെൻഷൻ. നല്ലവനും പൗരപ്രമുഖനുമായ റോബർട്ടിനെ അന്യായമായി അറസ്റ്റ് ചെയ്ത് പീഡിപ്പിച്ചു, അതായിരുന്നു എന്റെ പേരിലെ ചാർജ്. അന്ന് ആദ്യമായിട്ട് എനിക്ക് മനസ്സിലായി ഞാനൊരു ഫൂളാണെന്ന്. ഫൂൾ എന്ന് പറഞ്ഞാൽ ശരിയാവില്ല. മലയാളത്തിന് അതിനൊരു കറക്റ്റ് പേരുണ്ട്, പമ്പര വിഡ്ഢി. അതാണ് താൻ. റോബർട്ടിനെ പോലെ ഒരാളെ അങ്ങനെ ചാടിക്കേറി അറസ്റ്റ് ചെയ്തത് ശരിയായില്ല. റോബർട്ട് കള്ളക്കടത്ത് രാജാവാണെന്ന് എനിക്കറിയാം, നിനക്കറിയാം, നാട്ടുകാർക്ക് മുഴുവനും അറിയാം. പക്ഷെ തെളിവുകളില്ല. കുറെ ധാരണകളും ഊഹാപോഹങ്ങളും കേട്ട് കേൾവിയും അത്രയേ ഉള്ളൂ. ഒരു ലേഖനം എഴുതാൻ അത്രയും ഡീറ്റെയിൽസും കുറച്ച് അങ്കുറ്റം ഉണ്ടായാൽ മാത്രം മതി. ഒരു കുറ്റവാളിയെ അറസ്റ്റ് ചെയ്യാനും അയാൾക്ക് ശിക്ഷ വാങ്ങിച്ചു കൊടുക്കാനും മതിയായ തെളിവുകൾ എന്റെ പക്കലുണ്ട്. താൻ പറയുന്ന പോലെ ഊഹാപോഹങ്ങളല്ല, മാസങ്ങളായി ഞാൻ ഊണും ഉറക്കവും മുളച്ച് സമ്പാദിച്ച തെളിവുകൾ. അതങ്ങനെ ആ കേസൊന്ന് പ്രൊസീഡ് ചെയ്യാൻ ആരെങ്കിലും അനുവദിക്കണ്ടേ? മുകളിൽ നിന്നവന്മാർ മുഴുവൻ അവന്റെ കീശലല്ലേ? അങ്ങനെ അങ്ങ് തോറ്റു പിന്മാറുന്നവനല്ല ഞാൻ. തെളിവുകൾ പോരെങ്കിൽ ഇനിയും ഞാനത് ഉണ്ടാക്കും. താൻ കണ്ടോ, ഒരാഴ്ചക്കുള്ളിൽ ഞാൻ അവൻ അകത്താക്കും. പോലീസ് സ്റ്റേഷനിലല്ല, നേരിട്ട് കോടതിയിൽ ഹാജരാക്കും. അതാണ് വേണ്ടത്. ബെസ്റ്റ് ഓഫ് ലക്ക്. അതുവരെ താനും കൂടെ എന്റെ ഒപ്പം ഉണ്ടാവണം. കമ്പോസിംഗ് സെക്ഷൻ ഏതായിരുന്നു? ജി സാർ. ഹലോ, ഇവിടെ പോലീസേ. തനിക്ക് എന്താണോ ഇവിടെ പണി? അത് കൊള്ളാം. ഇനിയല്ലേ പണി മുഴുവൻ കിടക്കുന്നേ, എപ്പോഴാ ഇങ്ങോട്ട് വരുന്നേ? ഇന്ന് വേണ്ടടോ. നമുക്കിന്നൊരു നാടകത്തിന് പോ. നാടകം? ആ, ഞാൻ ഇറങ്ങുവാ. നേരെ വീട്ടിൽ ചെന്നൊന്ന് കുളിച്ച് ഫ്രഷായി ലളിതം കൂട്ടി ഞാനങ്ങ് വന്നേക്കാം. താൻ റെഡിയായിരുന്നോണം. ആ ശരി. ആ പിന്നെ ഒരു കാര്യം, രാത്രി ഷാപ്പാട് എന്റെ വീട്ടിൽ. ശ്രീമതിയെ പരിചയപ്പെടുത്തി തരാം, പക്ഷെ ഒരു കണ്ടീഷൻ, നമ്മുടെ ഈ ഇടപാടുകളൊന്നും അവൾ അറിയരുത്. ആളൊരു പേടിത്തൊണ്ടിയാ. ആ നീ വേണ്ട റെഡിയാ. ആ ശരി, ഓക്കെ. ഹലോ, സുവിജയേന്ദ്രൻ. യെസ്. ഐ ആം റോബർട്ട്. ഞാൻ ഇന്നൊരു കൊലപാതകം ചെയ്യാൻ പോവുകയാണ്. നിന്റെ സുഹൃത്ത് സൂവാരനെ രക്ഷിക്കാങ്കി രക്ഷിച്ചോ. ജസ്റ്റ് ഫോർ എ ചലഞ്ച്. നോ റോബർട്ട്, റോബർട്ട് പ്ലീസ്, റോബർട്ട് പ്ലീസ്. ഹലോ, ഗെറ്റ് മീ സുമാരൻ പ്ലീസ്. ഹീസ് നോട്ട് ദേർ. Yeah.
എന്നെ ഡിസ്മിസ് ചെയ്യുകയും ചെയ്തോടെ ശത്രുക്കളെല്ലാം ഒതുങ്ങിയെന്നായിരുന്നു റോബർട്ടിന് ധാരണ. പക്ഷേ അവന്റെ അധപ്പതനോ അന്ന് തന്നെ തുടങ്ങിയെന്ന കാര്യം വളരെ വൈകിയാണ് അവൻ അറിഞ്ഞത്. അധികാരം കയ്യില്ലാതെ അവനോടൊരു തുറന്ന സമരത്തിന് ഒരുങ്ങുന്നത് വിട്ടിത്തമാണെന്ന് എനിക്കറിയാമായിരുന്നു. ഒളിഞ്ഞും മറഞ്ഞും അവനോടുള്ള രഹസ്യവരം ഞാൻ തുടർന്നു. അവന്റെ പ്രധാന അസിസ്റ്റന്റായിരുന്ന ജഗദീഷിനെ ഞാൻ കയ്യിലെടുത്തു, പ്രലോഭനങ്ങൾ കൊടുത്ത് പ്രോത്സാഹിപ്പിച്ചു. ഫലം ഞാൻ ഉദ്ദേശിച്ചു തന്നെയായിരുന്നു. സംഘം രണ്ടായി പിളർന്നു, പരസ്പരം കടിച്ചു കയറുന്ന രണ്ട് സംഘങ്ങൾ. റോബർട്ട് പിന്നെ വളർന്നില്ല, എങ്കിലും അവന്റെ രാഷ്ട്രീയ സ്വാധീനം കൊണ്ട് പിടിച്ചു നിന്നു. അവനെ സഹായിച്ചിരുന്ന ആഭ്യന്തരമന്ത്രി 6 മാസം മുമ്പ് മന്ത്രിസഭയിൽ നിന്ന് പുറത്തായതോടെ റോബർട്ട് പിന്നെ നിൽക്കക്കള്ളിയില്ലാതായി. സർക്കാർ അവന്റെ തലയ്ക്ക് 2 ലക്ഷം രൂപ വരെ വില പറഞ്ഞു. എല്ലാം നശിച്ചെങ്കിലും കോടിക്കണക്കിന് രൂപ വില വരുന്ന രത്നങ്ങളുടെ ഒരു ശേഖരം തന്നെ അവന്റെ കൈവശം ഉണ്ടായിരുന്നു. ഒളിച്ചോടി കേരളത്തിലെത്തി ഇവിടെ ഏതെങ്കിലും വിദേശ രാജ്യങ്ങളിൽ കടക്കാനായിരുന്നു അവന്റെ പരിപാടി. കേരളത്തിൽ അവൻ എത്തുമെന്ന് ഇവിടുത്തെ പോലീസിന് ഇൻഫർമേഷൻ കൊടുത്തത് ഞാനാണ്. ആ മരണപ്പാച്ചിലിടയ്ക്കാണ് അവൻ ലളിതയുടെ വീട്ടിൽ വന്ന് കയറിയത്. എക്സ്ചേഞ്ച് കോയിൻസിഡൻസ്. രത്നങ്ങൾ അടങ്ങിയ ആ ബ്രീഫ് കേസ് സ്ത്രീയെ കിട്ടാതെ അവനൊന്നും ചെയ്യാനാവില്ല. പണമില്ല, സഹായിക്കാൻ ആരുമില്ല. അത് സ്ത്രീയെ കിട്ടാൻ അവൻ എന്ത് മാർഗവും പ്രയോഗിക്കും. പേടിക്കാനൊന്നുമില്ല. നേരിട്ടൊരു ആക്രമണത്തിന് തൽക്കാലം റോബർട്ട് മുതിരുകയില്ല. പക്ഷേ നമ്മൾ സൂക്ഷിച്ചിരിക്കണം. അസാധാരണമായിട്ട് എന്തുണ്ടായാലും എന്നെ അറിയിക്കണം. അപരിചിതരെ ഒന്നും വിശ്വസിക്കരുത്, എന്നെ ഒഴിച്ച്. ശരി, ഞാൻ നാളെ അങ്ങോട്ട് വരാം. ആ പിന്നെ തൽക്കാലം മേനോ സാറിനോടൊന്നും പറയണ്ട. നിന്റെ കയ്യിലോ അതോ വിജയന്റെ കയ്യിലോ അത് തിരികെ തരുന്നതാണ് നല്ലത്. നീ നിന്റെ കൂമ്പ് ഒരു ശാപം പോലെ പിന്തുടരുകയാണല്ലോ. ആദ്യം സുകുമാരൻ, ഇപ്പൊ നീ. രക്ഷപ്പെട്ടോടി വന്ന് എന്നോട് പ്രതികാരം ചെയ്യുകയാണ് അല്ലേ? പെട്ടിയോടെ കള്ളം പറയരുത്.
റോബർട്ട് സത്യമായിട്ട് എനിക്കറിയില്ല. Thank you.
ബോംബെക്ക് പോകും. അവിടെ ചെന്നാൽ ജോലി തിരികെ കിട്ടും. പക്ഷേ ജോലി തുടരാൻ പഴയ ആവേശമൊന്നുമില്ല, ഇനി ലക്ഷ്യമൊന്നുമില്ലല്ലോ. ലളിത ഇനി ബോംബെക്ക് വരില്ലെന്നറിയാം. ഒന്ന് തമ്മിൽ കാണണമെങ്കിൽ ഇവിടെ വരണം. ലളിത പറയൂ, ഞാൻ വരണം. Congratulations, Mr. Vijayachandra. Thank you, sir. Thank you very much. See you, Mr. Alex. See you next time. Next time, when the rainbow, I'll talk about it. In a very ഞാൻ വരും.